കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്ത്യൻ മീഡിയ ലൈവ് നൽകുന്ന ഈ വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്ന് ദൈവമക്കളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 5:13 അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഇവിടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനമാണിത്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയാനൊരു കാരണമുണ്ട്. ഉപ്പ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാകാൻ ഉപ്പ് ഉപയോഗിക്കുന്നു. ആദിമ കാലങ്ങളിലൊക്കെ ഒരു കുഞ്ഞു ജനിച്ചാൽ ശുദ്ധീകരണത്തിന് ഉപ്പ് ഉപയോഗിച്ചിരുന്നു, മുറി ഉണങ്ങാൻ ഉപ്പ് ഉപയോഗിച്ചിരുന്നു, യാഗത്തിന് ഉപ്പ് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഉപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൈം അത് പറയാൻ മാത്രമായി ഒതുങ്ങുന്നതല്ല. അപ്പോൾ തന്നെ ഓർക്കുക, ഉപ്പ് ശമ്പളമായി കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഉപ്പ് ശമ്പളമായി കൊടുത്തിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അതിന് സലാറിയമെന്നാണ് പറഞ്ഞിരുന്നത്. ആ പേര് ലോഹിച്ചാണ് സാലറി എന്ന പദം ഉണ്ടായത്. അപ്പോൾ അന്ന് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന ഡോളറിനും നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന രൂപയ്ക്കും നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന കറൻസി ശമ്പളമായി വാങ്ങുന്നത് പോലെ തന്നെ ഉപ്പിന് പ്രാധാന്യമുള്ള ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഉപ്പ് രുചി നൽകുന്നതാണ്. ഉപ്പിൻ്റെ പ്രത്യേകത, നല്ല ഉപ്പിന് നല്ല വെള്ള കളറാണ്. പക്ഷേ അതിലേക്ക് ഏത് കളർ ഇട്ട് കൊടുത്താലും അത് സ്വീകരിക്കുന്നതാണ്. ഉപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഉപ്പിന് വിലയുണ്ടാകുന്നത് അതിൻ്റെ കാരം തന്നെയാണ്. അതിൻ്റെ കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിലത്തിട്ട് ചവിട്ടാനല്ലാതെ അതുകൊണ്ട് ഒന്നും പ്രയോജനമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സൗന്ദര്യത്തെക്കാൾ അവൻ്റെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്ക് സൗന്ദര്യമുള്ളതിനേക്കാൾ കൂടുതലായി നമുക്ക് ക്വാളിറ്റി ഉള്ളവരായി മാറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലുമൊക്കെ മേഖലയിൽ അറിയപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ആണ് എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അതിനപ്പുറമായി നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ വ്യക്തിത്വം നല്ലതായി മാറേണ്ടതായിട്ടുണ്ട്. കർത്താവ് അതുതന്നെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങളുടെ കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോന്നുകൊണ്ട് രസം വരുത്താൻ കഴിയും? മറ്റൊന്നുകൊണ്ടും രസം വരുത്താൻ കഴിയത്തില്ല. നിലത്തിട്ട് ചവിട്ടാനല്ലാതെ ഒന്നിനും കൊള്ളില്ല. നമ്മുടെ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ മനുഷ്യർ നമ്മെ ചവിട്ടും. നമ്മുടെ സുഹൃത്തുക്കൾ ചവിട്ടിയെന്ന് വരും, ബന്ധുമിത്രാദികൾ നമ്മെ ചവിട്ടിയെന്ന് വരും. തന്നെയല്ല, ആത്മീക വിഷയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മീകത, ദൈവകൃപ പോയി കഴിഞ്ഞാൽ പിശാച് നമ്മെ ചവിട്ടുവാൻ ഇടയായിത്തരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. ഈ ലോകം വലിയ വിപത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, നമ്മുടെ മരണം വരെ ഏതെങ്കിലുമൊക്കെ രോഗം നമ്മെ അലട്ടുന്നുണ്ടാകാം. പക്ഷേ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നുണ്ട്. രോഗം പലപ്പോഴും മാറ്റി നൽകുന്നുണ്ട്. അടുത്ത രോഗം നമ്മിൽ മുളച്ചു വരുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു വൈറസോ ഏതെങ്കിലുമൊക്കെ ഒരു ബാക്ടീരിയയോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ കാലാകാലങ്ങളിൽ നമുക്കുള്ള ആയുസ്സിൽ നമ്മെ നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മെ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച്, ദൈവത്തിൽ കൃപ പ്രാപിച്ച്, കർത്താവിൽ നിന്ന് നന്മ പ്രാപിച്ച്, കൃപ പ്രാപിച്ച് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാധാന്യമേറിയ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വാളിറ്റി നിലനിർത്തുകയും നമ്മുടെ ദൈവകൃപ നിലനിർത്തുകയും ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ ആത്മീക ഭൗതിക നന്മകൾ ഈ ഭൂമിയിൽ നമുക്ക് ഉള്ള കാലഘട്ടത്തോളം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ തരേണ്ടതൊക്കെ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മെ വേട്ടയാടുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വന്നു പോകാറുണ്ട്. നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരാറുണ്ട്. അവിടെ ഒരു കാര്യം ഓർക്കുക, ഏതെല്ലാം പ്രശ്നം വന്നാലും ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ക്വാളിറ്റി നഷ്ടപ്പെടാതെ പിടിച്ചു നിന്നവരുടെ ജീവിതത്തിലാണ് അനുഗ്രഹം പ്രാപിക്കാൻ കഴിഞ്ഞത്. യോബിനെ ഒന്ന് നോക്കിക്കേ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ പലതും വന്നപ്പോൾ യോബ് പിടിച്ചു നിന്നു, അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി പ്രാപിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടങ്ങളിൽ നമ്മുടെ ക്വാളിറ്റി പോകാതെ ശ്രദ്ധിക്കുക, പ്രതിസന്ധികളിൽ ക്വാളിറ്റി പോകാതെ ശ്രദ്ധിക്കുക, ദൈവകൃപ പോകാതെ സൂക്ഷിക്കുക, നമ്മുടെ സംസാരത്തിൽ ദൈവകൃപ പോകാതെ നിലനിൽക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുവാൻ, നമ്മെ ഇല്ലാതാക്കുവാൻ പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട്. എന്താണ് തന്ത്രം? നമ്മുടെ ക്വാളിറ്റി കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. എന്തിനാണെന്നറിയാമോ? ക്വാളിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെ നിലത്തിട്ട് ചവിട്ടാൻ കഴിയും, നമ്മെ നികൃഷ്ടനാക്കാൻ കഴിയും എന്നുള്ള കാര്യം
മറന്നു പോകരുത്. ദൈവത്തിൻ്റെ താല്പര്യം നമ്മെ നിലച്ചിട്ട് ചവിട്ടുവാനല്ല, നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാക്കി നിർത്തുവാൻ, നിത്യതയും നല്ല ഓഹരിക്കാരാക്കി മാറ്റുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് താല്പര്യമുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് അതിൻ്റെ കാരം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മെ ഒന്നിനും കൊള്ളില്ല. കാരം നഷ്ടപ്പെടാതെ, നമ്മുടെ മൂല്യം നഷ്ടപ്പെടാതെ, നിത്യതയ്ക്ക് ഓഹരിക്കാരായി ഈ ലോകത്ത് നമുക്ക് തരുന്ന നല്ല ജീവിതം നമുക്ക് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം വരുന്ന രീതിയിൽ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.